സ്വന്തം ചിറകുകളാൽ പറന്നുയർന്ന് ലോകം കീഴടക്കിയ സ്ത്രീ ശക്തികളെ ഓർത്തുകൊണ്ട് ഇന്നത്തെ റെഡ് കാർപ്പറ്റ് ആരംഭിക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ ലതിക ചേച്ചിയും ഗോപൻ ചേട്ടനും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ വീണ്ടും വിശേഷങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. ഞാൻ സത്യത്തിൽ ലതിക ചേച്ചിക്ക് ഒരു സമ്മാനമൊക്കെ കൊടുക്കണം എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കരുത്. കാരണം നമ്മുടെ ജൂറി 2019-20 സ്റ്റേറ്റ് അവാർഡിൻ്റെ ജൂറി മെമ്പേഴ്സിൽ ഒരാള് എൻ്റെ സ്വന്തം ചേച്ചിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ജൂറി മെമ്പർ ആയിട്ടുള്ള ആ ഒരു അനുഭവം? നല്ല അനുഭവമായിരുന്നു. അതായത് ഇത്രയും 120 ചിത്രങ്ങളായിരുന്നു അത് സെലക്ട് ചെയ്ത്. ഞങ്ങൾ ഇത്രയും പേര് അവരന്നെ പറഞ്ഞു, ഫുൾ പടവും ഇരുന്ന് രാവിലെ ഒരു 9:30 തുടങ്ങി രാത്രി 9:30 വരെയും എല്ലാ പടവും ഫുൾ ഇരുന്ന് കണ്ട് എല്ലാം കൂടെ ഒരു 19 ദിവസം. ഭയങ്കര ടഫായിരുന്നു. ആകെ എളുപ്പം ഉണ്ടായിരുന്നു എന്നെ തിരഞ്ഞെടുക്കാനായിരുന്നു അത് നല്ല പടവായിരുന്നു. ആൻഡ് ചേച്ചിയുടെ ലൈഫിൽ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലായിരുന്നോ? എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. അപ്പൊ അതൊന്ന് നമ്മൾക്ക് ഒരു വിശേഷം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ചേട്ടന്റെ സൗഹൃദങ്ങളെ കുറിച്ച് പറയൂ. അതായത് കലാജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ആരൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൈതപ്പുറം വിശ്വൻ സ്വതിരുന്നാൾ സംഗീത കോളേജിൽ പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ പിന്നെ ഒരു ഒരു എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് അനിൽകുമാർ, ചമ്പക്കരക്കാരൻ, ചമ്പക്കര അനിൽ എന്ന് പറയും. ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചത്, ഒരുമിച്ച് എത്രയോ വർഷം ഒരുമിച്ച് താമസിക്കുകയും അങ്ങനെ സഹോദരന്മാരെ പോലെയായിരുന്നു. വീട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അയാൾ വരും, എപ്പോഴും വിളിക്കാറുണ്ട്. പിന്നെ ജയരാജ് വാര്യർ ഞാൻ നല്ല ഫ്രണ്ട്സാണ്. ജയരാജ് വാര്യറിന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ തൃശ്ശൂരുള്ള ഭരതൻ ഫൗണ്ടേഷൻ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന ഒരുപാട് പരിപാടികൾ നടക്കാറുണ്ട്, അതിൽ ഞങ്ങൾ കൂടാറുണ്ട്. അങ്ങനെ സൗഹൃദങ്ങളാണ് എന്റെ സമ്പാദ്യം ഏറ്റവും കൂടുതൽ, സിനിമാ രംഗത്തല്ല, പുതിയ കലാരംഗത്ത്. അതെ അതെ അതെ. ഇനി നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ LED വാളിൽ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. ഹായ് ഗോപ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് വേറൊരു സുഖം അല്ലെ. നമ്മളൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് പാട്ട് പാടി ഇങ്ങനെ വരികയാണ്. ഗോപനും അതുപോലെ നാടകങ്ങളിലും സിനിമയിലും ഒക്കെ പാടി ഒരുപാട് വേദികളിലും ഗാനമേളകളിലൊക്കെ പാടി ഇങ്ങനെ വരുന്നു ഇത്രയും വർഷമായി. അടുത്ത തലമുറ രംഗത്തേക്ക് വന്നു കഴിഞ്ഞു, അതായത് മക്കൾ. ഗോപനെ സംബന്ധിച്ച് നാരായണി ഗാനമേളകളിലൊക്കെ പാടി തുടങ്ങി, അത് കഴിഞ്ഞിട്ട് റിയാലിറ്റി ഷോയിൽ വന്നു, പോപ്പുലറായി. അത് കഴിഞ്ഞിപ്പോൾ മിന്നൽ മുരളിയിലൂടെ പാടി വളരെ പോപ്പുലറായിരിക്കുകയാണ് അല്ലേ. പെട്ടെന്നാണ് അവരുടെ വളർച്ച. അപ്പോൾ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ പുതിയ തലമുറയിലെ ഗായികന്മാർ അല്ലെങ്കിൽ നാരായണി തന്നെ പെട്ടെന്നാണ് പോപ്പുലറായി കഴിഞ്ഞത്, ഇതെങ്ങനെ കാണുന്നു? ഗോപൻ എങ്ങനെയാണ് ഇത് കാണുന്നത് എന്ന് പറയാം. അയ്യോ, വളരെ സന്തോഷം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരാളാണ് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. സ്വതിരുന്നാൾ സംഗീത കോളേജിൽ പഠിക്കുന്ന കാലം മുതലുള്ള സൗഹൃദമാണ്. മാത്രമല്ല, ഞാന് വളരെ കുഞ്ഞുനാളില് ആകാശവാണിയിൽ കൂടെ ലളിത സംഗീത പാഠവും ശാസ്ത്രീയ സംഗീത പാഠവും കേട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ശാസ്ത്രീയ സംഗീത പാഠം നടത്തുന്നത് അന്ന് ചേർത്തല ഗോപാലൻ നായർ സാറാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ചേർത്തല ഗോപാലൻ നായർ സാർ. അപ്പം ഞാനത് ഒരുപാട് കേട്ട് പഠിച്ചിട്ടുണ്ട്. അളിവേണി നീ എന്തു ചെയ്യ, അളിവേണി എന്തു ചെയ്യൂ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കോമ്പോസിഷൻസ് ആണ്. മാത്രമല്ല, മലയാള കീർത്തനങ്ങൾ എന്ന് പറയുന്ന കൃതികൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട്, ഇരയമ്പി തമ്പിയുടെ ആണെങ്കിലും KC കേശവപിള്ളയുടെ അങ്ങനെയുള്ള ഒരുപാട് ശാസ്ത്രീയ സംഗീതത്തിലോ കോമ്പോസിഷൻസ് ഒരുപാട് ചെയ്ത മഹത്തായ ഒരു സംഭാവനയ്ക്കുടമയാണ് അദ്ദേഹം. അപ്പം അത്തരം ഒരു മഹാനായ വ്യക്തിയെ കാണാൻ കൂടി കഴിയും ഞാൻ വിചാരിച്ചിരുന്നില്ല. പിൽക്കാലത്ത് സ്വതിരുന്നാൾ സംഗീത കോളേജ് വരെയും അദ്ദേഹത്തിൻ്റെ ഈ അളിവേണി പോലുള്ള ഒരുപാട് കീർത്തനങ്ങൾ സിലബസിലുണ്ട് അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുള്ള. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ മകനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൗഹൃദങ്ങൾ തമ്മിലുണ്ട്. അദ്ദേഹം ചോദിച്ചത് പുതിയ തലമുറയിലെ കുട്ടികൾ, മക്കൾ. ഇപ്പം എൻ്റെ മോൾ നാരായണി, അതുപോലെ തന്നെ ശ്രീരാമിൻ്റെ മകൾ കാഞ്ചന ശ്രീറാം, ഇവർ രണ്ടുപേരും നമ്മുടെ മക്കളെന്ന നിലയിൽ മാത്രമല്ല അവരുടെ കഴിവുകൾ ഒരുപാട് പ്രകടിപ്പിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ കാലം അങ്ങനെ ആയിരുന്നില്ല. കാരണം ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഈ രംഗം എന്ന് പറയുന്നത് ദേവരായ മാഷും ദക്ഷിണാവർസ്വാമിയും അർജുന മാഷും രാഘവ മാഷും അതുപോലെ ദാസാർ, പി ജയസുന്ദരൻ, പിന്നെ സുശീലമ്മ അങ്ങനെ തുടങ്ങിയവർ ഈ സിനിമാ രംഗത്ത് അങ്ങനെ, അയ്യോ, നമുക്കിന്ന് സിനിമ എന്ന് പറഞ്ഞ് കണി കാണാൻ കൂടി കഴിയാത്തൊരു കാലത്താണ് നമ്മൾ രംഗത്ത് വരുന്നത്. അതിൻ്റെ ഇടയിൽ ഇത്രയെങ്കിലും സാധിച്ചു എന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ് ഞങ്ങളുടെ സംഗതി.
പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതല്ല, അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചാനലുകളിലാണെങ്കിലും മറ്റുള്ള അവസരങ്ങളാണെങ്കിലും ഒരുപാട്. അവർ സ്വന്തമായിട്ട് തന്നെ അവർക്ക് പാട്ടുകൾ പാടി അപ്ലോഡ് ചെയ്യാനും ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു വേദി. ചാനലിൽ തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പം എന്നോട് എല്ലാവരും ചോദിക്കും ലതിക, ലതിക എന്നൊരാളെ എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നെ കണ്ടാൽ അറിയത്തില്ല, അറിയുന്നില്ല. അപ്പം എന്താന്ന് വെച്ചാൽ ഞാൻ അന്ന് 1989 to 1990 സിനിമയിൽ സജീവമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അധ്യാപികയായിട്ട് പോയി. അതിനുശേഷമാണ് ഈ ശരിക്കും ചാനലുകൾ ഒരുപാട്. ആ സമയത്ത് റേഡിയോയിൽ മാത്രമേ എൻ്റെ പാട്ടുകൾ വന്നിട്ടുള്ളൂ. അതെ, അപ്പം മുഖം പരിചയമില്ല. നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഒരു പെർഫോമൻസുമായിട്ട് ഒരു കലാകാരി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. പാട്ടുകാരിയാണ്, ഒരു അധ്യാപികയാണ്. അപ്പോ നമുക്ക് എന്തായാലും അവരുടെ പെർഫോമൻസും അവരുടെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് കേൾക്കാം, കാണാം അല്ലേ? യെസ്. വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ അമ്പിളി ശ്രീനിവാസ്. അപ്പോ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോ ഇതും ഒരു ടീച്ചറാണ്, ഇതും ഒരു ടീച്ചറാണ്, രണ്ട് ടീച്ചർമാരും ഈ വേദിയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ നിങ്ങൾ തമ്മില് മുൻപ് പരിചയമുണ്ടെന്ന്. ഞങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ സംഗീതം എന്നുള്ള ഫീൽഡ് തന്നെയാണ്. ഞാൻ ആകാശവാണിയിലും ദൂരദർശനിലും ഗ്രേഡഡ് ആർട്ടിസ്റ്റ് ആണ്. അപ്പം ഗോപൻ ചേട്ടൻ്റെ കൂടെ പാടിയിട്ടുണ്ട് കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന്. ലതിക ചേച്ചി പിന്നെ നമുക്ക് പണ്ടേ അറിയാലോ അല്ലേ? അല്ല, ഞാൻ അങ്ങനെ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. പിന്നെ അതായത് ഭിന്നശേഷിയുള്ള കുട്ടികളെ പഠിപ്പിക്കുക, അവരെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഇത് മേഖലയിലേക്ക് തെരഞ്ഞെടുത്തത്, ആ ഒരു മേഖല? അത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് റെഗുലർ ബി എഡ് എടുക്കുന്നതിന് മുമ്പേ എനിക്ക് സ്പെഷ്യൽ ബി എഡ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഞാൻ പത്രത്തിൽ ഇങ്ങനെ ഒരു പരസ്യം കണ്ടു. അപ്പം എനിക്ക് തോന്നി അതൊന്ന് സെലക്ട് ചെയ്താൽ കൊള്ളാം, അങ്ങനെ ഒരു എന്താ പറയാ ദൈവനിമിത്തം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ എനിക്കൊരു ആഗ്രഹം തോന്നിയപ്പം ശരി ഇങ്ങനെയായിരിക്കും, ഇതായിരിക്കും എൻ്റെ ഒരു റൂട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അതിൽ ചേർന്നു പഠിച്ചു. അത് ചെന്നപ്പോഴാണ് ഇങ്ങനൊരു മേഖല, ഇങ്ങനെ കുട്ടികൾ അവരുടെ ഓരോരോ പ്രശ്നങ്ങളും അവരുടെ രക്ഷിതാക്കളുടെ പ്രശ്നങ്ങളും ഒക്കെ അറിയുന്നത്. പിന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളിൽ ഈ ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കാനും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനും ഒരു പോസ്റ്റ്, ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പോസ്റ്റ് വരുന്നത്. അപ്പോൾ അന്ന് തുടങ്ങി, കേരളത്തിൽ ആദ്യമായിട്ട് ആ പോസ്റ്റ് തുടങ്ങിയ ആ കാലം തൊട്ട് ഇപ്പോൾ ഈ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പല ഓഫേഴ്സും പാട്ടിലും ഒക്കെ വന്നിരുന്നു, പക്ഷേ എനിക്കെന്തോ ഇവിടെ നിന്ന് ഇതിൽ നിന്ന് വിടാൻ തോന്നില്ല. ഇത് കൂടെ തന്നെ കൊണ്ടുപോയിട്ട് പാട്ടും, അതായത് മനസ്സിൽ അങ്ങനെ ഒരു നന്മ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ തന്നെ കഴിയുന്നത്. ആ നന്മ ഉള്ളത് കൊണ്ടായിരിക്കും ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഇങ്ങനെ വന്നു ചേരുന്നത് അല്ലേ? സത്യമായിട്ട് എന്റെ കുട്ടികളുടെ പാരന്റ്സിന്റെ ഒരു പ്രാർത്ഥന തീർച്ചയായിട്ടും. ഡോക്ടറേറ്റ് എടുത്തു അല്ലേ? ഡോക്ടറേറ്റ് എടുത്തു. അതെന്താന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടിയല്ലോ, ഡിഗ്രി കഴിഞ്ഞ് സ്പെഷ്യൽ ബി എഡ് കഴിഞ്ഞ ഉടനെ ജോലി കിട്ടി. പക്ഷെ ഞാൻ അതിലൊക്കെ സ്പെഷ്യൽ ബി എഡിലും എനിക്ക് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അപ്പം എൻ്റെ സാറ് തന്നെ പറഞ്ഞു അങ്ങനെ ജോലി കിട്ടിയാൽ എല്ലാവർക്കും ഒരു പഠിക്കാനൊരു മടിയാണല്ലോ, അപ്പം അങ്ങനെ മടി പിടിച്ചിരിക്കരുത്, തുടർന്ന് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ റെഗുലർ ബി എഡ് എടുത്തു. അതെടുത്തപ്പോൾ പറഞ്ഞു ഇതുകൊണ്ട് നിർത്തരുത്, പി ജി എടുക്കണം. അങ്ങനെ ഞാൻ എം എസ് സി സുവോളജി ചെയ്തു. അത് കഴിഞ്ഞ് പി എച്ച് ഡി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നു. എൻ്റെ സാർ എൻ്റെ ഗൈഡ് അത്രത്തോളം ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ പി എച്ച് ഡിയും കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ ഞാനിങ്ങനെ കേട്ടു, അതായത് ഒരുപാട് പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നു ഈ ഒരു മേഖല തെരഞ്ഞെടുത്തത് കൊണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? കാരണം നമ്മൾ ഇപ്പം ഞാൻ കൂടുതൽ പഠിക്കുന്നതിന് തന്നെ ഇനിയിപ്പോൾ എന്ത് പഠിച്ചിട്ടും നമ്മൾ ഇതല്ലേ ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കാനല്ലേ എന്നുള്ള ഒരു അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം, ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും ഞാൻ വിരിക്കുമ്പോൾ കുഴപ്പമില്ല. എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഈ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്നതും അവരുടെ രക്ഷിതാക്കളുടെ സന്തോഷം കാണുന്നതും ഒക്കെ വളരെ ഉള്ള ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ആ കുട്ടികളെ എന്തൊക്കെയാ പഠിപ്പിക്കുന്നത്? അതായത് ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലല്ലോ. അല്ലല്ലല്ല, അതെ, നമ്മളിപ്പോ സ്വാസിക 10th class എന്തൊക്കെ പഠിച്ചോ അത്രയും വിഷയങ്ങളെ ഇവരെ പഠിപ്പിക്കുന്നത് ഞങ്ങളാണ്. ഇപ്പൊ ഞാൻ നാച്ചുറൽ സയൻസിലെ ബി എഡ് ആണ്, പക്ഷെ എനിക്ക് ബയോളജി മാത്രമേ വഴങ്ങുള്ളൂ സാധാരണ ഒരു ടീച്ചർ ആണെങ്കിൽ. പക്ഷെ ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ മാത്സ് പഠിക്കുന്നു, ഹിന്ദി പഠിക്കുന്നു, ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടിയിട്ടത് നമ്മള് അനുരൂപീകരണം അത് അഡാപ്റ്റേഷൻസ് നടത്തിയിട്ടാണ്
പഠിപ്പിച്ചു കൊടുക്കുന്നത്. കുറച്ച് എഫേർട്ട് ഉള്ള ഒരു സ്റ്റാർട്ടിങ് സമയത്ത് ഭയങ്കര ഒരു എഫേർട്ട് വേണ്ടി വരും, നമ്മൾ ഇതിന് വേണ്ടി എടുക്കേണ്ടി വരും അല്ലേ? ഉണ്ട്. തുടക്കത്തിൽ യു പി സ്കൂളിലായിരുന്നു എനിക്ക് നിയമനം കിട്ടിയത്. യു പി സ്കൂളിനെ അപേക്ഷ നോക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇപ്പം ഞാൻ ഹയർ സെക്കൻഡറി ആണ്, ഒച്ചിരി പാടാണ്. എന്നാലും ആട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് എന്തിനു ധൈര്യമാണ്. ഈ പാട്ടുകളോട് ഇങ്ങനെ അല്ലെങ്കിൽ പാട്ടിനോടൊരു ഇഷ്ടം തോന്നിയത് ഏത് വയസ്സ് മുതലാ? ചെറുപ്പം മുതലേ പാട്ട് പാടുമായിരുന്നു. അമ്മയൊക്കെ അത്യാവശ്യം പാടുന്നതാണ് വീട്ടിൽ. അപ്പം അങ്ങനെയാണ്. പിന്നെ കല്യാണം കഴിച്ചതും ഒരു കലാകുടുംബത്തിലേക്കാണ്. ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ അനിയനാണ് എന്റെ ഹസ്ബൻഡ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ച് പോയ വീട്ടിലേക്കും എത്തിയപ്പോഴും സപ്പോർട്ടാണ് തീർച്ചയായും. അതിന്റെ ഇടയിൽ ആങ്കറിങ്, അഭിനയം, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ലൈഫിൽ വന്നു അല്ലേ? ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ജോലി നിന്ന് വിടാൻ എനിക്ക് തോന്നിയില്ല. അപ്പൊ പാട്ട്, നമ്മൾ ഗാനമേളയ്ക്കൊക്കെ പോവാണെങ്കിൽ അസമയത്താണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്താം. അപ്പൊ നമ്മൾ ജോലിക്ക് അത് പറ്റില്ല. അപ്പം എന്നാ, ഒന്നാമത് എനിക്ക് ഈ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കാനും ആഗ്രഹമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ആങ്കറിങ് ആകുമ്പം നമുക്ക് എല്ലാവരെയും ഒന്ന് എല്ലാവരെയും ടച്ച് ഉണ്ട്. എന്നാൽ ആങ്കറിങ് ഒരു സമയം വരെയല്ലേ ഉണ്ടാവുള്ളൂ. ഒരു ഷോ ഒക്കെ 10 മണിയൊക്കെ സേഫായിട്ട് കളിച്ചതാ. പിന്നെ അല്ലാണ്ട് ഇപ്പം ബിജിത്ത് ബാല, നമ്മുടെ ക്യാപ്റ്റൻ മൂവി, വെള്ളം മൂവി ഒക്കെ ചെയ്ത ബിജിത്ത്, ബിജിത്ത് എൻ്റെ ഫ്രണ്ടാണ്, കോഴിക്കോട്ടുകാരനാണല്ലോ. അപ്പോൾ ബിജിത്ത് കുറേ ആയി എന്നോട് പറയും, അമ്പിളി നീ എന്തെങ്കിലും ഒരു സിനിമയിൽ ഞങ്ങളുടെ ഇതിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഉള്ള മൂവി നിനക്ക് പറ്റിയ മൂവിയാണ് ചെയ്യുന്നത്, പഠിച്ചോനെ നിങ്ങൾ കാത്തോളി എന്നുള്ള മൂവിയാണ്. കോഴിക്കോട് തന്നെയാണ് ശ്രീനാഥ് ഭാസി. അത് സ്കൂൾ ആണ്, അന്തരീക്ഷം സ്കൂൾ മാഷാണ് ഭാസി. ഭാസിയുടെ കൂടെ കൊളീഗായിട്ടുള്ള ഒരു റോളാണ്. അപ്പോൾ ഇന്ന് ചെയ്ത് നോക്ക്, നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ചെയ്തു. ആ സിനിമ ഇറങ്ങാനായിട്ട് എല്ലാം വെയിറ്റ് തന്നെയാണ്, നമ്മൾ എല്ലാരും കാത്തിരിക്കുന്നു. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി നമുക്ക് കൂടെ വന്നിരിക്കുന്നവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം എല്ലാവർക്കും, റെഡ് കാർപ്പറ്റ് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. നമസ്കാരം ചേട്ടാ. അപ്പോ പേര് പറയൂ, അമ്പിളിയുടെ ആരാണ്? ഞാൻ. ഞാൻ കോഴിക്കോട് ഒരു മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് കമ്പനി ഉണ്ട്, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ. ആൻഡ് സംഗീതമായിട്ട് എങ്ങനെയാണ്? പാട്ട് ആസ്വാദകനാണോ? പാടും. ഞാനൊരു ഒരു ട്രെയിൻഡ് സിംഗർ ഒന്നും അല്ല. ഇങ്ങനെ ഈ സദസ്സുകളിലൊക്കെ ഈ ചെറിയ ചെറിയ ഇടയ്ക്കിടയ്ക്ക് ഒരു മൂളിപ്പാട്ടൊക്കെ പാടി. അത്രേ ഉള്ളൂ. നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? ആയിരുന്നു. എവിടെ വെച്ച്? അതിനും ചേട്ടായിക്ക് ക്രെഡിറ്റ് കൊടുക്കണം. ചേട്ടായി ഞങ്ങൾ ഇന്റർസോൺ കലോത്സവത്തിന് ഈസ്റ്റേൺ ഗ്രൂപ്പ് പഠിപ്പിക്കാൻ വേണ്ടി വരും. അപ്പോ ചേട്ടായി ഞങ്ങളെ പാട്ട് പഠിപ്പിക്കാൻ വരുമ്പോ അനിയനും കൂടെ വന്നതാണ്. വന്നപ്പോ പിന്നെ അനിയന് പിന്നെ വേറെ ജോലി ഇല്ലല്ലോ, ചേട്ടനാണല്ലോ പാട്ട് പഠിപ്പിക്കുന്നത്. അതെ, അനിയെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി ഒരാളെ സെറ്റ് ചെയ്ത് കറക്കി അങ്ങ്. എന്തായാലും അടിപൊളി. ഇപ്പൊ ഹാപ്പി ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നു, സന്തോഷം. ഇനി ഇവർ ആരാണ് ഈ കൂടെ വന്നിരിക്കുന്നത്? ഇത് എന്റെ ഫ്രണ്ടിന്റെ മക്കളാണ്. അവരിവിടെ കൊല്ലത്താണ്. പേര് ഒന്ന്, പേര് മാത്രം ഒന്ന് പറഞ്ഞോളൂ. എന്റെ പേര് മെഹനാസ്. മെഹനാൻ. മെഹനാസ്. മെഹനാസ്. അടിപൊളി. എന്ത് ചെയ്യുന്നു മെഹനാ? ഞാൻ 12th ഗ്രേഡിൽ. 12th. ഇത്? എന്റെ പേര് അസ്മിൻ. അസ്മിൻ ചഹാൽ. അസ്മിൻ ചഹാൽ 10th ഗ്രേഡിൽ സ്റ്റുഡന്റ്. ഓക്കെ. അപ്പോ എന്തായാലും നമ്മുടെ പെർഫോമൻസ് കാണാൻ നിങ്ങൾ റെഡി അല്ലേ? യെസ്. അപ്പോ ഓൾ ദി വെരി ബെസ്റ്റ്. ഞങ്ങൾക്ക് വേണ്ടി ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ജോൺസൺ മാഷിന്റെ ഗോപിക നിൻവിരൽ. ഓക്കെ, സൂപ്പർ. Ah, ah, ah.
ഓക്കേ, അപ്പോ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിൽ വന്ന് പാടിയിട്ട്? നമ്മളെല്ലാവരും കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, ഒരുപാട് എൻജോയ് ചെയ്തു. നിങ്ങളാണ് കൂടുതലും ഈ പാട്ടിനെ കുറിച്ച് ഇഷ്ടപ്പെട്ടോ എന്താണെന്നുള്ളത് പറയേണ്ട ആൾ നന്നായി പാടി. അങ്ങനെ ഒരു ഫീൽ വരാതിരിക്കാനാ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ഇരുന്നത്. എന്നാലും വളരെ കൂളായിട്ട് വളരെ മനോഹരമായിട്ട് പാടി. നിങ്ങൾ ഒന്ന് സ്റ്റേജിലേക്ക് വന്നാൽ നമുക്കൊരു സമ്മാനം നമ്മുടെ അമ്പിളി ടീച്ചർക്ക് കൊടുക്കാനുണ്ട്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? അല്ലെങ്കിൽ ഈ റെഡ് കാർപ്പറ്റ് ഷോയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ എനിക്ക് വളരെ വലിയൊരു അഭിമാനമായിട്ട് തോന്നുകയാണ്. കാരണം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോ, പിന്നെ പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ എൻ്റെ കൂടെ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിലേറെ സന്തോഷമാണ്. അതുപോലെ സ്വാസികയും, സ്വാസികയുടെ ഫാൻസ് ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ, എല്ലാവരും അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും സന്തോഷം ഞങ്ങൾക്കും, അമ്പിളി അതുപോലെ നിങ്ങളുടെ ഫാമിലിയെ എല്ലാം പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇതേപോലെ തന്നെ ലൈഫിൽ ഹാപ്പി ആയിട്ട് പോസിറ്റീവ് ആയിട്ട് മുന്നോട്ട് പോവുക. ഒരുപാട് പേർക്ക്, നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ, ഒരുപാട് പേർക്ക് ആശ്വാസമാണ് ഇന്ന് അമ്പിളി ചെയ്യുന്ന കാര്യങ്ങളും സംസാരിക്കുന്നതും ഒക്കെ. അപ്പൊ അതങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. അപ്പോ അമ്പിളിയുടെ ഒരു പാട്ടും കൂടി കേട്ടിട്ട് നമുക്ക് ഇങ്ങനെ ആ ഒരു പാട്ടിൽ ഇങ്ങനെ ഉറങ്ങാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം, അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവാം. റെഡി? യെസ്, റെഡി. ഉള്ളത്തിൽ ചിണ്ടുമല്ലിപ്പൂ വിരിഞ്ഞൊരാളുണ്ടോ, അഴകോലും തമ്പ്രാനുണ്ടോ, കണ്ണാടി കയ്യിൽ കല്യാണം കണ്ടോ കാക്കാത്തിക്കിളിയെ, ഉള്ളത്തിൽ ചിണ്ടു ഒരു തുടിയായി തീരും കണ്ണു.
കോസ്റ്റ്യൂം കോഡസി ഫോർ സ്വാസിക ലേഡീസ് പ്ലാനറ്റ് പെരിന്തൽമണ്ണ ആൻഡ് പാലക്കാട് ജ്വൽ കോഡസി ഫോർ സ്വാസിക സലാറ്റോ കോട്ടയ്ക്കൽ